ഇന്നത്തെ ക്ലാസ്സിൽ ക്ലിക്ക് ഡിസിഷൻ പ്രോബ്ലം ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലിക്ക് എന്താണെന്ന് ആദ്യം നോക്കണം, ദെൻ അതിനുശേഷം ക്ലിക്ക് ഡിസിഷൻ പ്രോബ്ലം എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഗ്രാഫ് ഉണ്ടെന്ന് വിചാരിക്കുക, 1, 2, 3, 4. ഈ ഗ്രാഫിനകത്ത് ഞാൻ ഇങ്ങനെ എഡ്ജസ് ഫോം ചെയ്യുവാണ് എങ്കിൽ, ഇവിടെ ഇപ്പം ഞാൻ ഇപ്പം വരയ്ക്കുന്നതനുസരിച്ച് എല്ലാ എഡ്ജസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഗ്രാഫാണ്. ഇതൊരു കംപ്ലീറ്റ് ഗ്രാഫാണ്. ഈ ഒരു ഗ്രാഫിൽ ഞാൻ പുതിയതായിട്ട് ഒരു എഡ്ജ് ഒരു വേർട്ടെക്സ് ആഡ് ചെയ്യുകയാണ്. 5 എന്ന് പറയുന്ന ഒരു വേർട്ടെക്സ് ആഡ് ചെയ്യുന്നു, ദെൻ ദീസ് 2 എഡ്ജസ് ആർ ആഡഡ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഇപ്പോൾ അതൊരു കംപ്ലീറ്റ് ഗ്രാഫ് അല്ലാതായി മാറി. ഓക്കെ, അപ്പോൾ ഇവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ 5 എന്ന് പറയുന്ന വേർട്ടെക്സ് ബാക്കി എല്ലാ വേർട്ടെക്സുമായിട്ട് കണക്റ്റഡ് അല്ല, 4ഉമായിട്ടും 3ഉമായിട്ടും മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. സോ അപ്പോൾ അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ഗ്രാഫാണെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഒരു കംപ്ലീറ്റ് ഗ്രാഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു കംപ്ലീറ്റ് ഗ്രാഫിനകത്ത് നമുക്ക് നമ്പർ ഓഫ് വേർട്ടിസസ് എൻ ഉണ്ട് എങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് n(n-1/2) ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ഗ്രാഫ് ഉണ്ട്. ഈ ഒരു ഇതിപ്പം രണ്ടാമത്തെ ഒരു വെർട്ടെക്സ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കംപ്ലീറ്റ് അല്ലാതായി. ഓക്കെ, ഇപ്പോൾ ഏതൊരു ഗ്രാഫാണെങ്കിലും ഒരു ഗ്രാഫ് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ സബ് ഗ്രാഫ്സ് ഏതെങ്കിലും കംപ്ലീറ്റ് ഗ്രാഫ്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ക്ലിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊരു ഗ്രാഫിൻ്റെയും ഒരു സബ് ഗ്രാഫ് വിച്ച് ഈസ് ഓൾസോ എ കംപ്ലീറ്റ് ഗ്രാഫ്, അങ്ങനെയാണ് എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ ക്ലിക്ക്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 1, 2, 3, 4 ഇതെന്ന് പറയുന്നത് ഒരു സബ് ഗ്രാഫാണ്. ഈ പർട്ടിക്കുലർ ഗ്രാഫിൻ്റെ ഒരു സബ് ഗ്രാഫാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അത് ഓൾറെഡി എന്ത് തന്നെയാണ്, ഒരു കംപ്ലീറ്റ് ഗ്രാഫ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിൻ്റെ ഒരു ക്ലിക്കാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ക്ലിക്കാണ്. ഈ ക്ലിക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് k=4 ആണ്. കാരണം ദർ ആർ 4 നമ്പർ ഓഫ് വെർട്ടിസസ്. സോ അപ്പം നമുക്ക് ഇതിൻ്റെ സൈസ്, ക്ലിക്കിൻ്റെ സൈസ് 4 ആണെന്ന് പറയാം. ഇനി അതുപോലെ തന്നെ ഈ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ നോക്കിയാലും ഇതും ഒരു സബ് ഗ്രാഫാണ്. ആ സബ് ഗ്രാഫ് നമുക്ക് കംപ്ലീറ്റ് ഗ്രാഫാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ അപ്പം 4, 3, 5 ഈ 3 വെർട്ടിസസ് ചേർന്നതും നമുക്കിവിടെ ഒരു കംപ്ലീറ്റ് ഗ്രാഫാണ് കിട്ടിയത്. അപ്പോൾ ഇവിടുത്തെ ഈ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ് ഇവിടുത്തെ ഈ ക്ലിക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ 2 വെർട്ടെക്സ് മാത്രമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ 4ഉം 3ഉം തമ്മിൽ കണക്ഷനുണ്ട്. സോ അപ്പോൾ ഇതും എന്താണ്, ഒരു ക്ലിക്കാണ്. അപ്പോൾ ഈ ഒരു ക്ലിക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിനകത്ത് ഈ ഒരു പെർട്ടിക്കുലർ സബ് ഗ്രാഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും സൈസുള്ള ഏറ്റവും വലിയ ക്ലിക്ക് എന്ന് പറയുന്നത് 4k=4 സൈസിലുള്ള ക്ലിക്കാണ്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ക്ലിക്ക് എന്താണ് എന്നുള്ളത്. ഇനി അടുത്തത് നമുക്ക് ഈ ഒരു പ്രോബ്ലം, ക്ലിക്ക് പ്രോബ്ലത്തിന് നമുക്ക് 2 രീതിയിൽ പറയാൻ പറ്റും. ഒന്നാമത് ഒരു ഡിസിഷൻ പ്രോബ്ലമായിട്ട് പറയാം. ഡിസിഷൻ പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേനും ഒരു ഗ്രാഫ് തന്നിട്ട് അതിനകത്ത് ഒരു ക്ലിക്ക് ഉണ്ടോ, ഏതെങ്കിലും നമ്പർ സൈസിലുള്ള ഒരു ക്ലിക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, സോ ഈസ് ദർ എ ക്ലിക്ക് ഓഫ് സൈസ് 4, സൈസ് 4 ഈസ് അവൈലബിൾ എന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ എസ് ആയിരിക്കും വരുന്നത്. സോ അപ്പോൾ അങ്ങനെ ഒരു ക്ലിക്കിൽ ഒരു പെർട്ടിക്കുലർ സൈസിലുള്ള അല്ലെങ്കിൽ ഒരു ക്ലിക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യനെയാണ് നമ്മൾ എന്ത് പറയുക, ക്ലിക്ക് ഡിസിഷൻ പ്രോബ്ലമായിട്ട് പറയുന്നത്. ഇനി രണ്ടാമത് നമുക്ക് ക്ലിക്കിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലമായിട്ടും റെപ്രസെൻ്റ് ചെയ്യാം. ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം ഇൻ ദ സെൻസ് നമുക്ക് ഒരു ഗ്രാഫ് തന്നിട്ട് ആ ഗ്രാഫിനകത്ത് ഏറ്റവും വലിയ ക്ലിക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, സോ വാട്ട് ഈസ് ദ സൈസ് ഓഫ് ലാർജസ്റ്റ് ക്ലിക്ക്. ഒരു ഗ്രാഫിൻ്റെ ലാർജസ്റ്റ് ക്ലിക്കിൻ്റെ സൈസ് എത്രയാണ് എന്ന് നമ്മൾ ചോദിക്കുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇവിടുത്തെ നമ്മുടെ കേസിലാണെങ്കിൽ k=4 ആണ്, നമുക്ക് ലാർജസ്റ്റ് സൈസിലുള്ള ക്ലിക്ക് എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേനും അത് നമ്മുടെ
ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലമായിട്ട് മാറി. അപ്പോൾ ഒരു ക്ലിക്ക് പ്രോബ്ലത്തിന് നമുക്ക് ഡിസിഷൻ പ്രോബ്ലമായിട്ടും ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലമായിട്ടും റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഓൾറെഡി നമുക്കറിയാം ഇതൊരു ഗ്രാഫ് പ്രോബ്ലമാണ് എന്നുള്ളത്, കാരണം നമ്മൾ ഗ്രാഫിൽ നിന്നാണ് ക്ലിക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇതൊരു ഗ്രാഫ് പ്രോബ്ലമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രാഫ് പ്രോബ്ലം എപ്പോഴും എൻ പി ഹാർഡ് പ്രോബ്ലമാണ്. അപ്പം നമ്മുടെ ഈ ക്ലിക്ക് ഡിസിഷൻ പ്രോബ്ലവും എൻ പി ഹാർഡ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ് അടുത്ത സ്റ്റെപ്പിൽ. ഇപ്പം നമ്മുടെ സപ്പോസ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു എൽ ടു പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പ്രോബ്ലം എൻ പി ഹാർഡ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി എൻ പി ഹാർഡ് ആണെന്ന് അറിയാവുന്ന ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിന് ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തതിന് ശേഷം ആ പ്രോബ്ലത്തിന് ഈ നമ്മുടെ എൽ ടു പ്രോബ്ലത്തിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, റെഡ്യൂസ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എൽ വൺ എൻ പി ഹാർഡ് ആണെങ്കിൽ എൽ ടുവും എൻ പി ഹാർഡ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം എൽ വൺ എന്ന് പറയുന്നത് ഓൾറെഡി നോൺ ആയിട്ടുള്ള ഒരു എൻ പി ഹാർഡ് പ്രോബ്ലം, നമ്മളിവിടെ സാറ്റിസ്ഫയബിലിറ്റി പ്രോബ്ലമാണ് ഇത് പ്രൂവ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. സോ സാറ്റിസ്ഫയബിലിറ്റി പ്രോബ്ലം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതായത് കൺജങ്ക്റ്റീവ്സും ഡിസ്ജങ്ക്റ്റീവ്സും ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് ബൂളിയൻ ആൾജിബ്ര പോലെ ഫംഗ്ഷൻസ് എഴുതുന്ന ആ ഒരു പ്രോബ്ലം, എന്നിട്ട് അത് യെസ് ഓർ നോ വരുന്ന ആ ഒരു പ്രോബ്ലമാണ് സാറ്റിസ്ഫയബിലിറ്റി പ്രോബ്ലം എന്ന് പറയുന്നത്. ആ സാറ്റിസ്ഫയബിലിറ്റി പ്രോബ്ലം ഓൾറെഡി എൻ പി ഹാർഡാണെന്ന് നമുക്കറിയാം. അതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് സി ഡി പി പ്രോബ്ലം ആക്കാൻ നോക്കുവാണ്. അപ്പോൾ അങ്ങനെ ആക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ നമുക്ക് പറയാൻ പറ്റും സാറ്റിസ്ഫയബിലിറ്റി പ്രോബ്ലം എൻ പി ഹാർഡ് ആയതുകൊണ്ട് സി ഡി പിയും എൻ പി ഹാർഡ് ആണ് എന്ന് നമുക്ക് അവിടെ പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാറ്റിസ്ഫയബിലിറ്റി പ്രോബ്ലം ഉണ്ടത്തിൽ നിന്ന് ഒരു പ്രോബ്ലം എടുക്കുവാണ്, ഒരു എക്സാമ്പിൾ എടുക്കുവാണ്. എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ, ഇങ്ങനെ മൂന്ന് വേരിയബിളാണ് സാറ്റിസ്ഫയബിലിറ്റി പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്, അതിൻ്റെ ഫംഗ്ഷൻ ഫോം ചെയ്യാനായിട്ട്. ദെൻ ഇവിടെ നമ്മളൊരു ഫംഗ്ഷൻ ഫോം ചെയ്യുവാണ്, എഫ് ഈസ് ഈക്വൽ ടു എക്സ് വൺ ഓർ എക്സ് ടു ആൻഡ് എക്സ് വൺ ഡാഷ് ഓർ എക്സ് ടു ഡാഷ് ആൻഡ് എക്സ് വൺ ഓർ എക്സ് ത്രീ. ഇങ്ങനെ നമ്മൾ ഇത് ഇതിൽ ഇപ്പം നമ്മൾ മൂന്ന് ക്ലോസസ്സാണ് എടുത്തിരിക്കുന്നത്. ആ മൂന്ന് ക്ലോസസ്സിനെ തമ്മിൽ ആൻഡ് ഓപ്പറേഷൻ ചെയ്തിരിക്കും. അപ്പോൾ ഇത് ക്ലോസ് വണ്ണ്, ഇത് ക്ലോസ് ടു, ഇത് ക്ലോസ് ത്രീ ആണ്. ഇങ്ങനെ മൂന്ന് ക്ലോസസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ മൂന്ന് ക്ലോസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് സി ഡി പി ആക്കി മാറ്റണം. അപ്പോൾ ഇതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കാനായിട്ട് പോവാണ്. ഈ ഗ്രാഫ് വരയ്ക്കുമ്പോഴത്തേനും ഇതിൻ്റെ നോട്ട്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഈ ഓരോ ക്ലോസിനെയും വേരിയബിൾസിനെയാണ് നോട്ട്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇപ്പം ഇത് സി വൺ ക്ലോസ് ആണ്. സി വൺ ക്ലോസിനകത്ത് എക്സ് വണ്ണും എക്സ് ടു ആണ് നമുക്ക് വേരിയബിൾസ് വന്നിരിക്കുന്നത്. സോ അത് രണ്ടും എടുത്തു. ദെൻ രണ്ടാമത്തെ ക്ലോസിന് ഞാൻ ഇപ്പുറത്തേക്ക് വരയ്ക്കുന്നു, സി ടു ക്ലോസ് ആണ്. സി ടു ക്ലോസിൽ എക്സ് വൺ ഡാഷ്, എക്സ് വൺ ഡാഷും എക്സ് ടു ഡാഷും ആണ് വന്നിരിക്കുന്നത്. ദെൻ അതിനുശേഷം മൂന്നാമത്തെ ക്ലോസ് എന്ന് പറയുന്നത് എക്സ് വണ്ണും എക്സ് ത്രീയും ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ഓരോ ക്ലോസ് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി നമ്മൾ നോഡിനെ നമ്മളിങ്ങനെ ആ ക്ലോസ് നമ്പറും കൂടി ചേർത്ത് നമുക്കതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് നമ്മൾ അതിനെ ഫോം ചെയ്യുന്നത്. അപ്പോൾ എക്സ് വൺ ബാർ വണ്ണ്, സോറി ഇവിടെ ടു വരും, എക്സ് ടു ബാർ ടു, ആ ഒരു ക്ലോസ് നമ്പറും കൂടി ചേർക്കുവാണ്. എക്സ് വൺ ബാർ ത്രീ, എക്സ് ത്രീ കോമ ത്രീ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫോം ചെയ്ത വേർട്ടെക്സ് എന്ന് പറയുന്നത്, വേർട്ടെക്സിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് എ കോമ ഐ ആണ് നമ്മൾ എടുത്തിരിക്കുന്ന വേർട്ടെക്സിൻ്റെ ഫോർമാറ്റ്. ഓക്കെ, എ കോമ ഐ. ഈ എ കോമ എ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വേരിയബിളാണ്, ഐ എന്ന് പറയുന്നത് ക്ലോസിൻ്റെ നമ്പറാണ്. ഇവിടെ സച്ച് ദാറ്റ് ഇതെന്ന് പറയുന്നത് എ ഈസ് ആൻ എലമെൻ്റ് ഓഫ് സി ഐ, ക്ലോസിനകത്തുള്ള ഐത്ത് ക്ലോസിനകത്തുള്ള ഒരു വേരിയബിളിനെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എ ആയിട്ട്. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ഇതൊക്കെ തമ്മിൽ എഡ്ജസ് ഫോം ചെയ്യണം. ഇവിടെ എഡ്ജ് ഫോം ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് റൂളാണുള്ളത്. ഒന്നാമത് സെയിം ക്ലാസ് ക്ലോസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ പാടില്ല. സെയിം ക്ലോസിലുള്ള ഇത് തമ്മിൽ ഏതാണ് നമ്മുടെ വേർട്ടെക്സ് തമ്മിൽ കണക്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നെഗേഷൻ്റെ നോട്ട്സ് തമ്മിലും കണക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഈ രണ്ട് റൂൾസ് ഫോളോ ചെയ്യണം നമ്മൾ.
ദെൻ ബാക്കിയുള്ളത് തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ക്ലോസും സെക്കൻഡ് ക്ലോസും തമ്മിലാണ് ആദ്യം കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് വേരിയബിൾ എക്സ് വൺ ആണ്. ഇപ്പോൾ സി ടുവിൻ്റെ ഫസ്റ്റ് ഇത് നോക്കിക്കഴിയുമ്പോൾ എക്സ് വൺ ബാർ ആണ്. അതെന്ന് പറയുന്നത് എക്സ് വണ്ണിൻ്റെ നെഗേഷൻ ആണ്. അപ്പോൾ അതിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ രണ്ടാമത്തെ വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ടു ഡാഷ് ആണ്. ഇപ്പോൾ എക്സ് വണ്ണിൽ നിന്ന് എക്സ് ടു ഡാഷിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. ദെൻ അടുത്തത് എക്സ് ടുവിൽ നിന്ന് എക്സ് ടു ഡാഷ് പറ്റത്തില്ല, പക്ഷേ എക്സ് വൺ ഡാഷിലേക്ക് പറ്റും. ഓക്കെ, അത് വരച്ചു. ദെൻ അതിനുശേഷം ടുവും ത്രീയും തമ്മിൽ കണക്ട് ചെയ്യാം. ടുവും ത്രീയും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ എക്സ് വൺ ഡാഷും എക്സ് വണ്ണും തമ്മിൽ പറ്റത്തില്ല, എക്സ് വൺ ഡാഷും എക്സ് ത്രീയും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാം. അതുപോലെ എക്സ് ടു ഡാഷും എക്സ് വണ്ണും തമ്മിൽ കണക്ട് ചെയ്യാം. ദെൻ എക്സ് ടു ഡാഷും എക്സ് ത്രീയും തമ്മിൽ കണക്ട് ചെയ്യാം. ഇനി ത്രീയും വണ്ണും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ എക്സ് വണ്ണും എക്സ് വണ്ണും തമ്മിൽ കണക്ട് ചെയ്യാം, എക്സ് വണ്ണും എക്സ് ത്രീയും തമ്മിൽ കണക്ട് ചെയ്യാം, അതുപോലെ എക്സ് ടുവും എക്സ് ടുവും എക്സ് വണ്ണും തമ്മിൽ കണക്ട് ചെയ്യാം. ദെൻ എക്സ് ടുവും എക്സ് ത്രീയും തമ്മിലും കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാ ക്ലോസസിൻ്റെ വേരിയബിൾസ് അല്ലെങ്കിൽ വെർട്ടെക്സസ് തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ ഇതൊരു ഗ്രാഫായി. ഈ ഗ്രാഫിനകത്ത് ലാർജസ്റ്റ് സൈസ് ഓഫ് ക്ലിക്ക് ചെയ്താന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നമ്മൾ നോക്കുമ്പോഴത്തേന് ലാർജസ്റ്റ് സൈസ് ഓഫ് ക്ലിക്ക് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. അതായത് ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് പല ട്രയാങ്കിൾസ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ, അതായത് മൂന്ന് നോഡ് ചേർന്ന് വരുന്ന ക്ലിക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ ലാർജസ്റ്റ് ക്ലിക്കുന്നതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ത്രീ ആണ്. ഓക്കെ, നമ്മളിവിടെ യൂസ് ചെയ്തത് മൂന്ന് ക്ലോസസ്സാണ്. അവിടെയും കെയുടെ നമ്പർ എന്ന് പറയുന്നത് ത്രീ ആണ്. അപ്പോൾ മൂന്ന് ക്ലോസസ് ഉള്ള ഒരു ഫംഗ്ഷനെ, സാറ്റിസ്ഫയബിലിറ്റി പ്രോബ്ലത്തിലെ ഫംഗ്ഷനെ നമുക്ക് ത്രീ സൈസുള്ള ഒരു ക്ലിക്ക് വരുന്ന രീതിയിൽ ഗ്രാഫായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെയും എന്താണ് രണ്ടിൻ്റെയും സൈസ് സെയിം ആയിട്ട് കിട്ടുന്നുണ്ട്. സോ അപ്പം ഇതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്, സാറ്റിസ്ഫയബിലിറ്റി പ്രോബ്ലത്തിൽ നമ്മൾ ക്ലിക്ക് ഡിസിഷൻ പ്രോബ്ലം ആയിട്ട് ചേഞ്ച് ചെയ്തു. സോ അപ്പം സാറ്റിസ്ഫയബിലിറ്റി പ്രോബ്ലം എൻ പി ഹാർഡ് ആണ് എങ്കിൽ ഉറപ്പായിട്ടും സി ഡി പിയും എന്ത് തന്നെയാണ്, എൻ പി ഹാർഡ് പ്രോബ്ലം തന്നെയാണ്. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി ഇതിൻ്റെ വാല്യൂസ് വെച്ച് നോക്കണമെങ്കിൽ എക്സ് വൺ ഉണ്ട്, എക്സ് ടു ഉണ്ട്, എക്സ് ത്രീ ഉണ്ട്. ഇങ്ങനെ മൂന്ന് വാല്യൂസ് ആണ് വേരിയബിൾസ് ആണ് നമുക്കുള്ളത്. സോ ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ക്ലിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഇതിൻ്റെ വാല്യൂസ് കൊടുക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ നമ്മളിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്ന ക്ലിക്ക് എന്ന് പറയുന്നത് ഈ എക്സ് വണ്ണ്, ദെൻ ഈ എക്സ് വൺ ബാറ്, അതിനുശേഷം ഈ എക്സ് ത്രീ, ഇത് മൂന്നും ചേർത്താണ് നമ്മൾ ഈ ഒരു ക്ലിക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം എക്സ് വണ്ണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. എക്സ് വണ്ണ് എന്ന് പറയുന്നത് എക്സ് വൺ ഡാഷ് ആണ്, എക്സ് വൺ ബാറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് എക്സ് വൺ ബാറ് സീറോ ആണ്, വൺ ആണെങ്കിൽ എക്സ് വണ്ണ് എന്ന് പറയുന്നത് സീറോ ആയിട്ടേ വരത്തുള്ളൂ, നെഗേഷനാണ്. അപ്പോൾ ഇവിടെ എക്സ് ടു സെലക്ട് ചെയ്തിട്ടുണ്ട്, സെലക്ട് ചെയ്തിരിക്കുന്നതിന് നമ്മൾ വണ്ണ് കൊടുക്കുന്നു. എക്സ് ത്രീ ഉണ്ട്, അപ്പം എക്സ് ത്രീയുടെ വാല്യൂ നമ്മൾ വൺ ആയിട്ട് എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ മൂന്നിൻ്റെയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ അപ്പോൾ എന്നിട്ട് ഈ ഫോർമുലയിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എക്സ് വണ്ണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കിവിടെ സീറോ ആണ്, എക്സ് ടുവിൻ്റെ വാല്യൂ വൺ ആണ്. അപ്പോൾ ഈ ഒരു ക്ലോസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോ ഓർ വൺ എന്ന് പറയുമ്പോൾ വൺ ആയിട്ട് കിട്ടും. ദെൻ അതുപോലെ തന്നെ എക്സ് വൺ ഡാഷ്, എക്സ് വൺ ഡാഷ്, എക്സ് വൺ സീറോ ആണെങ്കിൽ എക്സ് വൺ ഡാഷ് എന്ന് പറയുന്നത് വൺ ആണ്, എക്സ് ടു സീറോ വൺ ആയതുകൊണ്ട് എക്സ് ടു ഡാഷ് എന്ന് പറയുന്നത് സീറോ ആണ്. സോ അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ക്ലോസ് ടുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വൺ ആണ്. ദെൻ എക്സ് വണ്ണിൻ്റെ വാല്യൂ സീറോ, എക്സ് ടു ത്രീയുടെ വാല്യൂ വൺ. അപ്പം നമുക്ക് കിട്ടുന്ന ക്ലോസ് ത്രീയുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? വൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫൈനലി ഈ നാലെണ്ണം, സോറി, ഈ മൂന്ന് ക്ലോസ് തമ്മിൽ നമ്മൾ ആൻഡ് ചെയ്യുമ്പോൾ ആർ കൺജങ്ഷൻ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് വൺ ആണ് കിട്ടുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വേറെയും ക്ലിക്ക്സ് അവൈലബിൾ ആണ്. ഇതിൽ വേറെ ഒരു ക്ലിക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് നോട്ട്സിൻ്റെ വാല്യൂസ് നമ്മളിവിടെ എക്സ് വൺ എക്സ് ത്രീ എക്സ് ടു എക്സ് ത്രീക്ക് വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫോർമുല സോൾവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ
ആൻസർ കിട്ടും. അപ്പോൾ ഇവിടുന്ന് എന്താ മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ക്ലിക്ക് ഡിസിഷൻ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിന് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സാറ്റിസ്ഫയബിലിറ്റി പ്രോബ്ലവും നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്ന് കാണുന്നത്. അപ്പോൾ അതിനർത്ഥം സാറ്റിസ്ഫയബിലിറ്റി പ്രോബ്ലത്തിന് നമുക്ക് CDP-യിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അങ്ങനെയാണ് എങ്കിൽ സാറ്റിസ്ഫയബിലിറ്റി പ്രോബ്ലം NP ഹാർഡ് ആണെങ്കിൽ CDP-യും NP ഹാർഡ് തന്നെയായിരിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ.